ഇവര് പറഞ്ഞ് പറഞ്ഞ് നാളെയാവും മറ്റന്നാവും പറഞ്ഞല്ലാതെ ഇവർ ഒരു ചമ്പളവും കൂട്ടൂല. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഇല്ല. നമ്മൾ ഇവരെ അടിമയാണ്, വേറെ ഒന്നുമില്ല. ലോൺ അടയ്ക്കായിരുന്നു, അപ്പോൾ എനിക്ക് ശിവലായി. ഇപ്പോൾ ഇവരുടെ ചമ്പളത്തിൽ നമുക്ക് ഒന്നും ആവില്ല. ആത്മഹത്യ ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നമ്മുടെ. KSRTC സിറ്റി ഡിപ്പോയിലെ ഡ്രൈവർ സുനിൽ കുമാറിൻ്റെതാണ് ഈ വാക്കുകൾ. കഴിഞ്ഞ ജൂൺ മുതൽ ശമ്പളം വർദ്ധിക്കും, അതോടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സുനിൽ. 51-കാരനായ സുനിലിന് ഇപ്പോൾ 24,500 രൂപയാണ് ആകെ ശമ്പളമായി കിട്ടുന്നത്. മകളുടെ വിവാഹ ചെലവ് ഉൾപ്പെടെയുള്ള ആവശ്യത്തിനായി ബാങ്കിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നുമായി വായ്പ വാങ്ങിയ ഇനത്തിൽ തന്നെ 5 ലക്ഷം രൂപയുടെ കടക്കാരനാണ് സുനിൽ. മാസം തുടങ്ങി 2-ാം വാരമാകുമ്പോഴാണ് പലപ്പോഴും തുച്ഛമായ ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ പലചരക്ക് കടയിൽ ഉൾപ്പെടെ കടമായിട്ടുണ്ടാകും. വായ്പയുടെ തവണ മുടങ്ങിയതിനാൽ പലിശ കൂടുമെന്നറിയിച്ച് ബാങ്കിൽ നിന്നും മുന്നറിയിപ്പും എത്തും. ഒരു സുനിലിന്റെ മാത്രം അവസ്ഥയല്ലിത്. ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ വളയം പിടിക്കുന്ന തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന യാത്രക്കാർക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ടിക്കറ്റ് നൽകുന്ന സാധാരണ തൊഴിലാളികളിൽ മിക്കവർക്കും തുച്ഛമായ ശമ്പളത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നതിന്റെ അനുഭവം പറയാനുണ്ടാകും. 2011 ഏറ്റവും ഒടുവിൽ KSRTC ശമ്പളം വർദ്ധിപ്പിച്ചത്. ഇത്രയും ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ശമ്പളം പരിഷ്കരിക്കുമെന്ന് അറിയിച്ചപ്പോൾ തൊഴിലാളികൾ ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ KSRTC തയ്യാറാക്കിയ ശമ്പള പാക്കേജുള്ള നാമമാത്രമായ വർദ്ധനവ് മാത്രം. 10 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള തൊഴിലാളികൾക്ക് പോലും 1,500-2,500 രൂപയുടെ വർദ്ധനവ് മാത്രമേ ഉള്ളൂ. കോവിഡ് സാഹചര്യമാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതേ സാഹചര്യം നിലനിൽക്കേലേ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത് എന്ന ചോദ്യമാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. എന്റെ പേര് സുനിൽ കുമാറാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ വീട് വയ്ക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അതും ഇപ്പോൾ അടയ്ക്കാൻ പറ്റുന്നില്ല. മോളെ കല്യാണം കെട്ടി അയച്ചു. അതിലും ഒരു 2.5 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. അപ്പോൾ ഇവ ഇവരുടെ ശമ്പളത്തിൽ നമുക്ക് ഒന്നും ആവില്ല. എന്നുവെച്ചാൽ ലോണ് കുടിശ്ശികളുണ്ട്, എല്ലാം കൊണ്ട് എനിക്ക് ഒരു വലിയ ഒരു രാജ്യത്തിൽ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ മക്കളെ വഴിയിലാക്കി, ഒരു വഴിയിലാക്കി. അപ്പോൾ ഞാനിപ്പോൾ ആ മൊത്തം വാടക വീട്ടിൽ മാസം 7,000 വാടക. ഇവിടുത്തെ ശമ്പളം കൂട്ടേ ഇല്ല ആൾക്കാരെ. എന്നുവെച്ചാൽ ഒരു ഇവർ പറഞ്ഞല്ലാതെ ശമ്പളം കൂട്ടുകയോ എടുക്കുകയോ ഒന്നും ഇവർ ചെയ്യില്ല. ഇവർ പറഞ്ഞ് നാളെയാവും മറ്റന്നാവും പറഞ്ഞല്ലാതെ ഇവർ ഒരു ശമ്പളവും കൂട്ടില്ല. എന്നുവെച്ചാൽ 24,000 രൂപ എനിക്ക് ഇപ്പം ശമ്പളമുണ്ട്. അതിപ്പം പങ്കുവച്ച് തരുമ്പോൾ ലോണ് ഇപ്പോൾ എല്ലാം വരുമ്പോൾ ഒന്നും കിട്ടില്ല. ഇപ്പം ലോണെടുക്കാൻ പോയപ്പോൾ ലോണ് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല. ലോണ് ഇപ്പം സിവിലാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ലോൺ അടയ്ക്കായിരുന്നപ്പോൾ എനിക്ക് സിവിലായി. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനിപ്പം ആത്മഹത്യ ചെയ്യാനുള്ള ഇത് കണ്ടീഷനാണ് ഇപ്പം നമ്മുടെ. എന്നുവെച്ചാൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും നമുക്കിപ്പം കട വാർത്തിക്കാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ചെറിയ ഒരു 2 സ്ഥലമുണ്ട്, അത് വീട് വയ്ക്കാൻ പൂർത്തിയാക്കിയില്ല. അതിൻ്റെ ഫലമായി എനിക്ക് ഇവർ പറഞ്ഞാൽ ശമ്പളം നാളെ കൂട്ടും, ഇന്ന് കൂട്ടും എന്ന് പറഞ്ഞല്ലാതെ ഇവർ ശമ്പളം ഇന്ന് ഇപ്പോഴൊന്നും കൂട്ടില്ല. അവരങ്ങ് പറഞ്ഞു പറഞ്ഞ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. അവർ എന്നിട്ട് അടിമ, നമ്മൾ ഇവരെ അടിമയാണ്, വേറെ ഒന്നുമില്ല. അടിമയായിട്ട് നമ്മൾ ജോലി ചെയ്യുക. അപ്പോൾ അതാണ് ഇവരുടെ പരിപാടി. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത വണ്ടികൾ വെളിയിൽ നിന്ന് 10-99 വണ്ടി വെളിയിൽ നിന്ന് എടുക്കുക, അതിൽ കമ്മീഷനുകൾ എടുക്കുക. പിന്നെ ഇവിടെ കിടക്കുക നല്ല നല്ല വണ്ടികളാണ് ഒതുക്കിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈന്തയ്ക്കൽ, പാറശാല, ഇതെല്ലാം നല്ല നല്ല അടിപൊളി വണ്ടികൾ നമ്മൾ കൊണ്ടുപോയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വണ്ടി എന്ന് വെച്ചാൽ വണ്ടി അത് ഇവരിലേക്ക് നടക്കും, നടക്കാതിരിക്കില്ല. വണ്ടികൾ സുഖമായിട്ട് ഇറങ്ങി ഓടാതെ വണ്ടി ആക്കാം. എന്നുവെച്ചാൽ ഇവരെ കയ്യിലും തെറ്റുണ്ട്. ഇവർക്ക് വരുന്നതെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഇല്ല. ഇത്രയും രൂപയും തന്നാൽ നമുക്ക് മതിയാവില്ല. എന്ത് ഏത് പാർട്ടിയിലൂടെ നമ്മൾ നിൽക്കാൻ ഒരു ഇതാണ്. അവർ തരുമെങ്കിൽ നമ്മൾ കൂടെ നമ്മൾ നിൽക്കും. പൈസയില്ല നമ്മൾ സഹകരണം. അവർ ജാഥയ്ക്ക് നാളെ വിളിച്ചാൽ അവർ ജാഥയിലൂടെ നമ്മൾ പോകും. എല്ലാ തൊഴിലാളി സൂചിപ്പിച്ചിരിക്കണം, അതേ നമുക്ക് പറയാനുള്ളൂ. തൊഴിലാളി ഒന്നും സൂചിപ്പിക്കില്ല ഇവിടെ. അവർക്ക് അതാണ് അതിൻ്റെ ഇത്, വേറെ ഒരു. ശമ്പള പരിഷ്കരണം വൈകിയപ്പോൾ ഈ മാസം 2 ദിവസം തൊഴിലാളികൾ പണിമുടക്കി. കഴിഞ്ഞ മാസത്തെ ശമ്പളം വൈകിച്ച് 16 നൽകിയാണ് സർക്കാർ അതിൻ്റെ കണക്ക് തീർത്തത്. ഇനി അനിശ്ചിതകാല സമരമല്ലാതെ വേറെ വഴിയില്ലെന്നാണ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.